അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يُثَبِّتُ اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ الثَّابِتِ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്. അവരങ്ങനെ നടന്നിട്ടാണ് യാത്ര പോകുന്നത്, മരുഭൂമിയിലൂടെയാണ് യാത്ര. അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ അവർക്ക് രണ്ടു പേർക്കും വിശക്കാൻ തുടങ്ങി. മൂന്ന് നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് ഈസാ നബി ശിഷ്യനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, അങ്ങാടിയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരണം. അങ്ങനെ ഈ മൂന്ന് നാണയങ്ങളുമായി ഈസാ നബിയുടെ ശിഷ്യൻ അങ്ങാടിയിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോയി. മൂന്ന് റൊട്ടിയാണ് അതിന് കിട്ടിയത്. മൂന്ന് റൊട്ടി കിട്ടി. ആ മൂന്ന് റൊട്ടിയും കൊണ്ട് ഈസാ നബിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് നല്ല വിശപ്പുണ്ട്. ശിഷ്യന് അയാൾക്ക് തോന്നി, ഒന്നെടുത്ത് കഴിച്ചാലോ, ഇപ്പോൾ ഉസ്താദിന് റൊട്ടിൻ്റെ വിലയൊന്നും അറിയില്ലല്ലോ, എന്താണ് റൊട്ടിൻ്റെ പൈസ എന്നൊന്നും അറിയില്ലല്ലോ, അപ്പോൾ ഒന്നെടുത്ത് കഴിച്ചാൽ എന്താണ് പ്രശ്നം. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഒന്നെടുത്തടിച്ചു, രണ്ടെണ്ണം ബാക്കിയായി. ഈസാ നബിൻ്റെ അടുത്തെത്തി പിന്നെ രണ്ട് റൊട്ടിയും കൊണ്ട്. അപ്പോൾ ഈസാ നബി ചോദിച്ചു, മോനെ മൂന്നാമത്തെ റൊട്ടി എവിടെ? രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ, മൂന്നെണ്ണം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ശരി, അവർ വീണ്ടും കുറച്ച് യാത്ര ചെയ്തു. കുറച്ച് യാത്ര ചെയ്തപ്പോൾ ഈസാ നബി വീണ്ടും ചോദിച്ചു, മോനെ മൂന്നാമത്തെ റൊട്ടി എവിടെ? രണ്ടെണ്ണേ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഉസ്താദ്, പിന്നെയും പിന്നെ അതിനാണ് ചോദിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, അങ്ങനെ അവർ യാത്ര തുടർന്നു. മരുഭൂമിയിലൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്ന് മണൽക്കൂമ്പാരങ്ങൾ ഉണ്ടാക്കി.
ശിഷ്യനൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഉസ്താദ് ചെയ്യുന്നത്. ഈ മൂന്ന് മണൽക്കൂമ്പാരങ്ങളും ഈസാ നബി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം സ്വർണക്കൂമ്പാരങ്ങളാക്കി മാറ്റി. മൂന്ന് മണൽക്കൂമ്പാരങ്ങൾ എന്തായി? സ്വർണക്കൂമ്പാരങ്ങളായി. ശിഷ്യൻ്റെ കണ്ണിങ്ങനെ തള്ളി. ശിഷ്യൻ ചോദിച്ചു, ഇത് ആർക്കാണ്? ഈസാ നബി പറഞ്ഞു, ഒന്നെനിക്ക്, രണ്ടാമത്തതോ? രണ്ടാമത്തത് നിനക്ക്. എന്നിട്ട് ഈസാ നബി അവിടെ നിർത്തി. അപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ആ മൂന്നാമത്തെ ഒന്നും കൂടി ഉണ്ടല്ലോ, അതാർക്കാ? അതോ? അത് മൂന്ന് റൊട്ടി നിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലേ, അതിൽ മൂന്നാമത്തെ റൊട്ടി ഭക്ഷിച്ച ആൾക്കുള്ളതാണ് മൂന്നാമത്തെ സ്വർണക്കൂമ്പാരം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ കുറ്റസമ്മതം നടത്തി. ഞാൻ തന്നെയാണ് മൂന്നാമത്തെ റൊട്ടി തിന്ന ആൾ, എനിക്ക് അവകാശപ്പെട്ടതാണ് ആ സ്വർണക്കൂമ്പാരം എന്ന് പറഞ്ഞു. ഈസാ നബി പറഞ്ഞു, അപ്പോൾ നിനക്കിപ്പോൾ എത്രയായി? രണ്ടെണ്ണം. അതെ, രണ്ടെണ്ണം. എന്നാൽ രണ്ടെണ്ണം ആക്കണ്ട, എൻ്റെതും കൂടി എടുത്തോ. മൂന്ന് സ്വർണക്കൂമ്പാരം ഉണ്ട് നിനക്ക്. ഈ സ്വർണക്കൂമ്പാരം കൊണ്ട് നീ എന്ത് ചെയ്തോ? അടിച്ചു പൊളിച്ചോണ്ട് ജീവിച്ചോ. പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ എന്നോടൊപ്പം നീ വരാൻ പാടില്ല, നിനക്കിന് എൻ്റെ കൂടെ എന്തില്ല, സഹവാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈസാ നബിയും ശിഷ്യനും രണ്ടായി പിരിഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര തുടർന്നു. ശിഷ്യൻ ആ സ്വർണക്കൂമ്പാരം കിട്ടിയ സന്തോഷത്തിൽ അതിങ്ങനെ കെട്ടിപ്പൊടിച്ചു നിന്നു. ഒരുപാട് നേരം കൊണ്ട് കഴിഞ്ഞപ്പോൾ മൂന്ന് കൊള്ളക്കാരെ വഴിക്ക് വന്നു. മൂന്ന് കൊള്ളക്കാർ. ആ കൊള്ളക്കാർ ഇത് കണ്ടു, ദൈഫായ ഒരു മനുഷ്യൻ മൂന്ന് സ്വർണക്കൂമ്പാരങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രംഗം കണ്ടപ്പോൾ കൊള്ളക്കാർക്ക് പിന്നെ വെറുതെ ആലോചിക്കാനില്ലല്ലോ, അയാൾ അങ്ങോട്ട് കൊന്നു ആ മൂന്ന് സ്വർണക്കൂമ്പാരങ്ങളും വീതിച്ചെടുത്തു. എന്നിട്ട് തിരിച്ചു പോകുന്നതിന് അവർ പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കണം, ഏതായാലും ഇത്രയും വലിയ ലോട്ടറി നമുക്ക് അടിച്ചല്ലോ, ഇത്രയും വലിയ സമ്പാദ്യം നമുക്ക് കിട്ടി, ഇനിയിപ്പോൾ കൊള്ളയൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കാം, അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഓരോ സ്വർണക്കൂമ്പാരായിട്ട് എന്ത് ചെയ്യാം, പിരിയാം. കൂട്ടത്തിൽ ഒരാളെ ഭക്ഷണം, ബാക്കിയുള്ള കഥ അതിന് ശേഷമുള്ള കഥകൾ കേട്ടിട്ടുണ്ടാവും, കൂട്ടത്തിൽ ഒരാളെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു. ഭക്ഷണം വാങ്ങിക്കാൻ പോയ ആൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയ സമയത്ത് ഈ രണ്ട് കൊള്ളക്കാരുടെ അടുത്തേക്ക് ഇബ്ലീസ് വന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്തിനാ ഓനൊരു ഓഹരി കൊടുക്കുന്നത്? ഒന്നര ഒന്നര ഇങ്ങക്ക് രണ്ടാൾ കൊടുത്തൂടെ? ഓൻ വരുമ്പോൾ രണ്ടാളും കൂടി വന്നിട്ട് ഓനക്ക് ഒന്നളയിടം, അപ്പം ഓൻ്റെ ഒരു കൂമ്പാരം കൂടി നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടിയില്ലേ? അവർ രണ്ടുപേരും ശരിയാണല്ലോ, ഏതായാലും കൊള്ളയടിക്കാൻ ഇറങ്ങിയതാണ്, പിന്നെ ഓനോട് പ്രത്യേക സെന്റിമെന്റ്സ് ഒന്നും വെക്കണ്ടല്ലോ. അവരങ്ങനെ ഒരു ഇത്തിഫാക്കിലെത്തി, ശരി ഓൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഓനെ കൊന്നു കളയുക, എന്നിട്ട് ഓൻ്റെ സ്വർണക്കുമാരും കൂടെ നമുക്ക് വീതിച്ചെടുക്കാം. ഈ ഭക്ഷണം വാങ്ങിക്കാൻ പോയി അവൻ്റെ മനസ്സിൽ പിശാച് വേറെ ചിന്തിട്ടെടുത്തു, എന്താണ്, നീയാണ് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണത്, ഈ ഭക്ഷണം അവരെന്തായാലും കഴിക്കുമെന്ന് എന്നെ വിശ്വസിച്ചിട്ട്, ഈ ഭക്ഷണത്തിന് നീ വിഷം ചേർത്താൽ മൂന്ന് സ്വർണക്കൂമ്പാരം പിന്നെ നിനക്ക് സ്വന്തം, നീ വലിയ ബടാ മുതലാളിയായി. ഓൻ ചിന്തിച്ചു, ശരിയാണല്ലോ, ഏതായാലും കൊള്ളക്കിറങ്ങി, പിന്നെ അവരുമായിട്ട് പ്രത്യേക സെന്റിമെന്റ്സ് ഒന്നും വെക്കണ്ടല്ലോ. ഓൻ ഭക്ഷണത്തിൽ വിഷവും കലർത്തി കൊണ്ടുവന്നു. ഇവൻ വന്ന ഉടനെ ഈ രണ്ട് കൊള്ളക്കാർ ഈ മനുഷ്യനെ, ഈ ഒരു കൊള്ളക്കാരനെ അവിടെ കൊന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഭക്ഷണവും നല്ല കുശാലായിട്ട് കഴിച്ചിട്ട് അവരും അവിടെ കിടന്നു മരിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് നേരത്തിന് ശേഷം തൻ്റെ മറ്റു ചില ശിഷ്യന്മാരോടൊത്ത് തിരിച്ചു വരുമ്പോൾ മൂന്ന് സ്വർണക്കൂമ്പാരമുണ്ട്, അതിൻ്റെ ചുറ്റിലും നാല് മയ്യത്തുണ്ട്, മൂന്ന് കൊള്ളക്കാരുടെയും മറ്റേതൊന്ന് നേരത്തെ ശിഷ്യൻ്റെയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദ ദുനിയാ, ഇതാണ് ദുനിയാവ്. ആർത്തി പിടിച്ച് വരളി പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും, എന്നിട്ട് അവിടെ തന്നെ മരിച്ചൊടുങ്ങും, ഒന്നും ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഞാൻ ഇവിടെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് നമുക്ക് ആവശ്യമാണ്, കച്ചവടം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, പണം ആവശ്യമാണ്. ഏതുപോലെ എന്നറിയോ, കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ് അല്ലേ? അതേ വെള്ളം കപ്പലിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്ത് സംഭവിക്കും? കപ്പൽ മുങ്ങിപ്പോവും, കപ്പൽ നശിച്ചു പോവും. ജീവിക്കാൻ ദുനിയാവ് ആവശ്യമാണ്, പക്ഷേ അതേ ദുനിയാവ് നമ്മുടെ തലൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുക? നമ്മൾ മൊത്തത്തിൽ നശിച്ചു പോവും, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. അതിന് ഏറ്റവും നല്ല വഴി എന്താണ്? ഖബറിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം മുഴുവൻ ആ ഖബറിന്റെ ചിന്തകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു പറയാൻ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين
പരസ്പരം പെരുമ നടിക്കുന്നതിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുകയാണ്. നിങ്ങൾ തിരക്കിലാണ് പരസ്പരം ഫഖർ കാണിക്കുന്നതിൽ, കസർ കാണിക്കുന്നതിൽ. ആ കസർ കാണിക്കൽ വാഹനം കൊണ്ടും വീടുകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ശമ്പളം കൊണ്ടും മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ടും കച്ചവടം കൊണ്ടുമെല്ലാം സമ്പാദ്യം കൊണ്ടുമെല്ലാം ഡിഗ്രികൾ കൊണ്ടുമെല്ലാം നിങ്ങൾ പരസ്പരം കാണിച്ചുകൊണ്ടിരിക്കുന്ന കഫറിന്റെ ആയുസ് എത്ര വരെയാണ്? ഛേദനയേറ്റ നിന്റെ ശരീരം ഖബറിന്റെ അകത്തേക്ക് വെക്കുന്നിടത്തോളം മാത്രമേ നിന്റെ ആ ഹുങ്കുണ്ടാവുകയുള്ളൂ, നിന്റെ ആ കസറും ഫഖറും ഉണ്ടാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസാക്ഷിയെ തട്ടി ഉണർത്തുന്ന രീതിയിലാണ് ഈ അധ്യായത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത്. ഖബറിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിയെ കുറിച്ച് ചരിത്രം പറയുന്നു. അദ്ദേഹം താഴെ നിലത്തിരുന്ന് കഴിഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് നിലത്തിരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ നിലത്ത് മുട്ടുന്നതാണ്. താഴെ അത്രയും വലിയ താടിയാണ്. ഇതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി കഴിഞ്ഞാൽ ആ താടി രോമങ്ങൾ തിങ്ങി നിറഞ്ഞ, നീർന്ന് ഇടതൂർന്ന് വളർന്ന ആ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ്. എന്താ കാരണം? ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇതുവരെ ആ ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചിട്ടുണ്ടോ? ആ ഖബറിൽ ശരിക്ക് ആ ഖബറിൽ കിടന്നു കഴിഞ്ഞാൽ വിശാലമായ ആകാശം പോലും നമുക്ക് ഇടുങ്ങിയതായിട്ട് തോന്നും. ഖബറിൽ വെറുതെ ഒന്ന് കിടന്നുനോക്കണം, അവസരം കിട്ടിയാൽ. മണ്ണിടിഞ്ഞു പോകാതെ സൂക്ഷിക്കും വേണം. ആ ഖബറിൽ നിന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇടുങ്ങിയ ആകാശം, ആകാശം പോലും ഖബറിൻ്റെ അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ഇടുങ്ങിയതാണ് ഖബർ. ഖബറിൻ്റെ ഇടുക്കത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തൻ്റെ ഒരുപാട് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം വളരെ പ്രശസ്തമായ ചരിത്രമാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ സുപ്രധാനമായ സന്ദർഭങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനിതര സാധാരണമായ സപ്പോർട്ട് കൊടുത്ത, പിന്താങ് കൊടുത്ത വലിയ മനുഷ്യനാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെയും അൻസാരികളെയും രണ്ട് ഭാഗത്തും ഇരുത്തിയിട്ട് യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുഹാജിറുകളിൽ ഓരോ ആളുകളായിട്ട് പറഞ്ഞു, റസൂലെ ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. അൻസാറുകൾ ഒന്നും പ്രതികരിക്കുന്നില്ല. കാരണം മഹാഭൂരിപക്ഷവും അവരാണ്, അൻസാറുകളാണ് കൂടുതലുള്ളത്, മുഹാജിറുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾ നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പ്രതികരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രതികരണമാണ് ഞാൻ കാത്തിരിക്കുന്നത്, എന്തേ നിങ്ങളൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ആദ്യമായി എഴുന്നേറ്റ് നിന്ന അൻസാരി മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല. ചുട്ടുപൊള്ളുന്ന മണൽത്തരി, മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ അങ്ങ് ബർക്കുൽ ഹിമാദിലേക്ക് നടന്നു പോകുകയാണെങ്കിൽ അങ്ങയെ ഞങ്ങൾ അനുഗമിക്കുക തന്നെ ചെയ്യും. ഒരു തോണിയും വഞ്ചിയും പോലുമില്ലാതെ ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകളിലേക്ക് താങ്കൾ നടന്നുപോയാൽ അവിടെയും ഒരു മടിയും കൂടാതെ, ഒരു നിസ്സംഗതയും ഇല്ലാതെ അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ വരും റസൂലേ എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അന്ന് പ്രവാചകൻ സഅദിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബദറിന്റെ സന്ദർഭം, അതുപോലെ തന്നെ ഖന്ദഖ് യുദ്ധത്തിന്റെ സന്ദർഭം, അഹ്സാബ് യുദ്ധത്തിന്റെ സമയം. അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് രോമാഞ്ചചകിതമായ ചരിത്രത്തിന്റെ പിറവിയുണ്ടായ സന്ദർഭമാണ് അഹ്സാബ് യുദ്ധം. ആ അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും എല്ലാം ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ ഇസ്സത്തിന്റെ കീഴിലേക്ക് വരുമെന്ന വഹീന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങളെല്ലാം നടത്തിയത്. അതേ അഹ്സാബ് യുദ്ധത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നിവർന്നു നിന്ന സഹാബികൾ വന്നിട്ട് പരാതി പറഞ്ഞപ്പോ സ്വന്തം വസ്ത്രം പൊക്കി കാണിച്ചിട്ട് എന്റെ വയറിതാ, ഞാൻ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നിവർന്നു നിൽക്കുന്നത് എന്ന് സഹാബികളോട് പറഞ്ഞ് അവരെ മുഴുവൻ കരയിച്ച സന്ദർഭം ഉണ്ടായതും ഇതേ അഹ്സാബ് യുദ്ധത്തിലാണ്. ഇതേ അഹ്സാബ് യുദ്ധത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാതെ ദിവസങ്ങളോളം നിന്നത്. ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം അപ്പുറത്ത്, ഗഡങ്ങിന്റെ അപ്പുറത്ത് ആയിരക്കണക്കിന് വരുന്ന ജസീറത്തുൽ അറബ് കണ്ട ഏറ്റവും വലിയ സൈന്യ സന്നാഹം, ഏറ്റവും വലിയ സൈനിക പര്യടനം, അതാണ് ഒരു ഗഡങ്ങിന്റെ അപ്പുറത്തുള്ളത്. ഏത് നിമിഷവും അവർ ആ ഗഡങ്ങ് തകർത്ത്, അല്ലെങ്കിൽ ഗഡങ്ങ് കടന്ന് ഇപ്പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നാലും മതി പ്രവാചകന്റെ വധം നടക്കാൻ, പ്രവാചകനെ വധിക്കാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ ഉറങ്ങിയില്ല ദിവസങ്ങളോളം.
ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മരണത്തിന് ശേഷം പറയാൻ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം പറയാൻ, സഅദിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. അഹ്സാബ് യുദ്ധത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ആഗ്രഹം കുറച്ചു നേരം ഒന്ന് ഉറങ്ങുക എന്നതായിരുന്നു. അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു ഒന്ന് ഉറങ്ങാൻ, കുറച്ചൊന്ന് കണ്ണടക്കാൻ. പക്ഷേ ആരെങ്കിലും ഒരാൾ കാവൽ നിൽക്കണം. എങ്ങനെ കാവൽ നിൽക്കണം? സ്വന്തം ജീവൻ പണയപ്പെടുത്തി കാവൽ നിൽക്കണം. കാരണം അക്കാണുന്ന പതിനായിരക്കണക്കിന് വരുന്ന പടയാളികളുടെ മുഴുവൻ ലക്ഷ്യം ഒരൊറ്റ മനുഷ്യനാണ്, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരെയല്ല. ഏത് നിമിഷവും പ്രവാചകനെ ആക്രമിക്കാം. ആ പ്രവാചകന്റെ കൂടാരത്തിന് മുന്നിൽ കാവൽ നിൽക്കുന്ന മനുഷ്യൻ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വേണം അവിടെ നിൽക്കാൻ. ആരും അതിന് തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഉറങ്ങാനും കഴിഞ്ഞില്ല. പെട്ടെന്ന് ആയുധങ്ങളുടെ കിലുക്കം കേൾക്കുകയാൻ, വധിക്കാൻ വരുന്ന ശത്രുവാണോ എന്ന് വിചാരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഭാഗത്തേക്ക് നോക്കിയപ്പോ ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹ ഭാഗത്തേക്ക് വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാ, താങ്കൾ ഉറങ്ങുക. എന്റെ ശരീരം തുളച്ചിട്ടല്ലാതെ, ഞാൻ മരിച്ചിട്ടല്ലാതെ അങ്ങയെ ഒരാളും തന്നെ സ്പർശിക്കുകയില്ല. ഞാൻ ഇവിടെ അങ്ങയ്ക്ക് കാവലിരിക്കുന്നതാണ്, ഞാനിവിടെ അങ്ങയ്ക്ക് മുന്നിൽ കാവലാളായി ഉണ്ടാവുന്നതാണ്, അങ്ങ് സുഖമായി ഉറങ്ങുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തിയുറക്കിയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച മഹാനായ സഅദ് ഇബ്നു മുആദ്, അതേ യുദ്ധത്തിലാണ് സഅദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതും. മാരകമായ ഒരു വെട്ടേറ്റിട്ട് രക്തം വാർന്നു 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 വാർന്ന് ആ മഹാനുഭവനായ മനുഷ്യൻ മരിക്കുകയായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കുന്ന സഹാബികൾ പറഞ്ഞു, എന്താണ് ഈ മയ്യത്തിന് തീരെ ഭാരമില്ലല്ലോ, തീരെ കനമില്ലല്ലോ ഈ മയ്യത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിന്റെ മയ്യത്ത് മറമാടിയിട്ട് അവിടെ വെച്ച് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ സഅദ് മരിച്ചപ്പോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? നസല അലൈഹി മൽസബൂന അലാഫ മലായികത്തു മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സഅദിന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി. അവരവിടെ മത്സരം നടത്തുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സഅദിന്റെ മയ്യത്ത് ചുമക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചുമന്നത് കേവലം ആ പല്ലക്ക് മാത്രമാണ്. സഅദിന്റെ ശരീരം ചുമന്നത് മലക്കുകളാണ്. മനുഷ്യന്മാർക്ക് അള്ളാഹു സഅദിന്റെ മയ്യത്ത് ചുമക്കാൻ അവസരം കൊടുത്തിട്ടില്ല. രണ്ടാമതായി സംഭവിച്ചത്, ഫഫുതിഹത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്മാവ് ആകാശത്തേക്ക് പോയി. ആകാശത്തിന്റെ കാവൽമാരാക ഈ മലക്കുകളോട് ആരാണെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ അനുമതി തേടിയിട്ട് മാത്രമേ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടൂ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആ നിമിഷം ഏഴ് ആകാശങ്ങളുടെയും വാതിലുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തുറക്കപ്പെട്ടു. ആ മഹത്തായ ആത്മാവിനെ, ആ മഹാനുഭവന്റെ റൂഹിനെ സ്വീകരിക്കാൻ. മൂന്നാമതായി സംഭവിച്ചത്, അള്ളാഹുവിന്റെ അർശ് ഉറക്കുകയുണ്ടായി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം. ഈ മൂന്ന് അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് വിടുതൽ നൽകപ്പെടുമായിരുന്നെങ്കിൽ സഅദ് നൽകപ്പെടുമായിരുന്നു. അത്രയും മഹാനുഭവനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോ പോലും ആ ഖബറൊന്ന് ഇടുക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ മനുഷ്യനും അനുഭവിക്കേണ്ട ഈ പ്രകൃതിയുടെ ഒരു സുന്നത്താണത്. ഖബറിന്റെ ഇടക്ക് നമ്മളെല്ലാവരും അനുഭവിച്ചേ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കത് എളുപ്പമാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ. ആ ഖബറിന്റെ ഇടുക്കം നല്ല മനുഷ്യനാണെങ്കിൽ, നഫ്സു തയ്യിബ ആണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഖബറിന്റെ ഇടുക്കം അങ്ങോട്ട് മാറ്റിക്കൊടുക്കും. കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ വിശാലമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല, നഫ്സുൽ ഖബീസ് ആണെങ്കിൽ ആ ഖബറിന്റെ ഇടുക്കം ഖിയാമത്ത് നാൾ വരെ അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ശിക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട അവരുടെ പ്രദേശത്ത് പോയപ്പോ കഴുത റസൂലുള്ള താഴേക്ക് വീണുമാറി വല്ലാതെ കുരച്ചു ചാടാൻ തുടങ്ങി, വല്ലാതെ ചാടിക്കളിക്കാനും ചരിയാനും തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, ഇവിടെ ഖബറുകളുണ്ടോ? അവർ പറഞ്ഞു, അതെ, 5 or 6 ഖബറുകൾ ഇവിടെയുണ്ട്. അവരെങ്ങനെയാണ് മരിച്ചുപോയത്? അവർ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് മരിച്ചുപോയത്, അള്ളാഹുവിന് അനുസരിക്കാത്ത അവസ്ഥയിലാണ് മരിച്ചുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടുന്നു.
ഈ ഖബറിൽ വെച്ച് അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പരസ്പരം മറമാടുന്നില്ല എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചേനെ, ഖബറാളികൾ അനുഭവിക്കുന്ന ശിക്ഷയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത് പോലെ നിങ്ങൾക്കും കേൾപ്പിച്ചു തരണേയെന്ന് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവാചകനത് കേട്ടിരുന്നു. ഖബറിന്റെ പുറത്തുകൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് ശിക്ഷയാണോ രക്ഷയാണോ അനുഭവിക്കുന്നത് എന്ന് കേൾക്കാനുള്ള ആ കഴിവ് റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. മൃഗങ്ങൾക്കും കേൾക്കാൻ കഴിയും, മനുഷ്യനും ജിന്നും ഒഴികെയുള്ള ബാക്കി ജീവജാലങ്ങൾക്കെല്ലാം ആ ഖബറാളിയുടെ വിലാപമാർന്ന അയാളുടെ സംസാരങ്ങളും അയാളുടെ ദീനരോധനങ്ങളും എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബറാളിയുടെ വേദനകൾ കേൾക്കാൻ കഴിയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഭീകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെ അത്തഹിയാത്തുന്റെ അവസാനത്തിലും നമ്മൾ കാവൽ തേടുന്ന വിഷയമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഒന്നാമത്തതാണത്, ഒന്നാമതായി കാവൽ തേടാൻ പഠിപ്പിച്ചതാണ് അന്ന് ആ ബനു നജ്ജാർ ഗോത്രത്തിന്റെ പ്രദേശത്ത് വെച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. അവരോട് റസൂൽ പറഞ്ഞു, അല്ലാഹുവിനോട് അദാബിൽ ഖബറിനെ കുറിച്ച് നിങ്ങൾ കാവൽ തേടണം. നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അല്ലാഹുവിനോട് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങൾ ഇതാ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞു എന്നാണ് സഹാബികൾ. ഭയാനകമായ ശിക്ഷ ഖബറിൽ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ചെറിയ വിഷയം നല്ലത്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ടേ നമ്മൾ കേൾക്കുന്നത് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ, ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ, തൽക്കീൻ ഓതി കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അത് എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ്! ആരെയാണ് നമ്മൾ പറ്റിക്കാൻ നോക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അറബി ഭാഷയിൽ അഗ്രഗണ്യരായ നിപുണരായ മനുഷ്യന്മാർ അവർ ഈ ഖബറിൽ കിടക്കുന്നതായാലും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മാത്രം അവർക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. എന്നാൽ അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത പാമരനായ പടുജാഹിലായ മനുഷ്യനാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ, അത് നഫ്സു ത്വയ്യിബാണെങ്കിൽ അവിടെയുള്ള സുആലുകൾക്ക് മറുപടി പറയാൻ അയാൾക്ക് കഴിയും. ഒരു കുഴപ്പമില്ലാതെ മറുപടി പറയാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ട് മലക്കുകൾ ആ ഖബറിലേക്ക് ഇറങ്ങി വരും. ആ ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത, പറഞ്ഞുകൊടുത്ത, കൽപ്പിച്ചു കൊടുത്ത ചില ചോദ്യങ്ങൾ എല്ലാ മനുഷ്യരും ആ ചോദ്യങ്ങൾ അനുഭവിച്ച് കേട്ടേ പറ്റുള്ളൂ. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മാധീനുക, ഏതാണ് നിന്റെ ദീൻ? റസൂലുള്ളാനെ കാണിച്ചിട്ട് ആരാണിത്? ഇതൊക്കെ പറയുമ്പോ ആ നഫ്സു ത്വയ്യിബാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ഏതൊരു കലിമത്തിന് വേണ്ടിയാണ് അവർ ഉറച്ചു നിന്നത്, ഈ ദുനിയാവിൽ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അടിപതരാതെ അവർ ഉറച്ചു നിന്നത്, അതേ ആദർശത്തിൽ ഖബറിൽ വെച്ചും മാഷറയിലും അല്ലാഹു അവർ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ ربي الله فاطر السماوات والارض ആകാശ ഭൂമികളെ പടച്ച അല്ലാഹു ആണ് എൻ്റെ റബ്ബ്. അവനെ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിളിച്ചിട്ടുള്ളൂ. അവനോട് മാത്രമേ ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവനോട് മാത്രമേ ഞാൻ എൻ്റെ വേവലാതികളും പരിഭവങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് ആ നഫ്സു ത്വയ്യിബ അവിടെ വെച്ച് മറുപടി പറയുകയാണ്. രണ്ടാമത്തെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഓരോ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം പതരാതെ പേടിക്കാതെ ഭയപ്പെടാതെ ആ മലക്കുകളുടെ മുന്നിൽ ഈ മനുഷ്യൻ മറുപടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളുടെ മുന്നിൽ സംസാരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ രൂപത്തെ കുറിച്ച് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഭീമാകാര രൂപികളായ ഇടിമുഴക്കം പോലെ സംസാരിക്കുന്ന നീലക്കണ്ണുകളോടെ രോഷത്തോടെ മാത്രം പെരുമാറുന്ന ഒരു തരത്തിലുള്ള ലീനായ വാക്കുകൾ പോലും പറയാതെ കാരുണ്യമില്ലാത്ത മലക്കുകളാണ് ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന രണ്ട് മലക്കുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ഈ മനുഷ്യനത ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയുന്നു. അവസാനത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുമെന്നാണ്. ആ ചോദ്യം വീണ്ടും കൂടുതൽ പരുഷമായ സ്വരത്തിൽ, കൂടുതൽ പേടിപ്പിക്കുന്ന രൂപത്തിൽ, കൂടുതൽ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ രണ്ടാമതും ആ ചോദ്യം ആവർത്തിക്കുമെന്നാണ്. എന്നാൽ നഫ്സു ത്വയ്യിബായ മനുഷ്യൻ അല്ലാഹു അയാളുടെ ഹൃദയത്തിൽ എടുത്തുകൊടുത്ത സമാധാനത്തിന്റെ തുമനീനത്തിന്റെ അകമ്പടിയോടെ അയാൾ
ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ വ്യക്തമായ മറുപടി പറയുകയാണ്. ആ മറുപടി മുഴുവനും കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ മറുപടി മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ അതാ ഈ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് നോക്കണേ, നീ നിന്റെ ഇടതുഭാഗത്തേക്ക് ഒന്ന് നോക്കണേ. ഈ മനുഷ്യൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അതാ ഭയാനകമായ നരകത്തിലേക്കുള്ള ഒരു വാതിൽ ഈ മനുഷ്യന്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കപ്പെടുകയാണ്. ആ നരകത്തിന്റെ ഭീമാകാരമായ ഭയചകിതമായ ആ നരകത്തിലെ ശിക്ഷകൾ മുഴുവൻ ഈ മനുഷ്യൻ അതാ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയാണ്. അവിടെയുള്ള ദീനരോധനങ്ങൾ ഈ മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയാണ്. ഭയവിഹ്വലനായി നിൽക്കുന്ന ഈ മനുഷ്യനോട് ആ മലക്കുകൾ പറയുകയാണ്, ലാ തഖഫ്, നീ പേടിക്കേണ്ടതില്ല, നീ ഭയപ്പെടേണ്ടതില്ല, നിനക്ക് വേണ്ടി ആ നരകത്തിൽ അല്ലാഹു ഒരു ഇരിപ്പിടം സംവിധാനിച്ചിരുന്നു. പക്ഷേ നീ നിന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് ആ ഇരിപ്പിടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. ആ ഇരിപ്പിടത്തിൽ നിന്ന് അല്ലാഹു നിനക്ക് മോചനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ വലതു ഭാഗത്തേക്കൊന്ന് നോക്കണേ. അതാ മനുഷ്യൻ തന്റെ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോ അവന് വേണ്ടി പടച്ചറബദാ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ സ്വർഗത്തിൽ അയാളുടെ ഇരിപ്പിടം അയാൾ കാണുകയാണ്. ആ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ആ വലിയ മണിമാലികകളും അരുവികളും അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളുമെല്ലാം ആ മനുഷ്യൻ ആ വാതിലിലൂടെ കാണുകയാണ്. അങ്ങനെ അത് കണ്ടാസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ ഈ മനുഷ്യനോട് പറയുന്ന പുതുമണവാടൻ ഉറങ്ങുന്നത് പോലെ എല്ലാ സംവിധാനങ്ങളോടും കൂടി എല്ലാ സന്തോഷങ്ങളോടും കൂടി ഇസ്റാഫീലിന്റെ രണ്ടാമത്തെ ഊച്ചുവരെ നീ ഈ കബറിൽ ഉറങ്ങിക്കൊള്ളുക എന്ന് ഈ മനുഷ്യനോട് മലക്കുകൾ അതാ പറയുകയാണ്. ആ മനുഷ്യൻ ഉറങ്ങുന്നു എന്നാൽ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ പ്രഭാതങ്ങളിലും അല്ലാഹു ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ആ മനുഷ്യന് സ്വർഗത്തിൽ നൽകിയ ഇരിപ്പിടം കാണിച്ചു കൊടുക്കാൻ, ആ മനുഷ്യന് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ആ അനുഗ്രഹങ്ങൾ കാണിക്കുമ്പോൾ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ അഖിമിസ്സാ, അല്ലാഹുമ്മ അഖിമിസ്സാ, അല്ലാഹുവേ എന്ന് ഖിയാമത്ത് നാളാക്കണേ റബ്ബേ, എത്രയും പെട്ടെന്ന് എന്റെ അഹലിന്റെ അടുത്തേക്ക് എനിക്ക് എത്താൻ, എത്രയും പെട്ടെന്ന് നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് എനിക്കൊന്ന് എത്തിച്ചേരാൻ റബ്ബേ, എത്രയും പെട്ടെന്ന് ഖിയാമത്ത് നാളാക്കണേ എന്ന് ആ മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. മലക്കുകൾ കബറിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കബറിലേക്ക് ഒരു ആഗതൻ വരുമെന്നാണ്. ആ ആഗതന്റെ ആകാരത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു തരുന്നു, സുന്ദരനായ മനുഷ്യനാണ്, മാന്യനായ മനുഷ്യനാണ്, കണ്ടാൽ തറവാടിത്തം തോന്നിക്കുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിലുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കബറിലേക്ക് വരുമ്പോ ഈ കബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ, ആരാണ് നീ? ആ സമയത്ത് ഈ ആഗതൻ പറയുകയാണ്, ഞാൻ നിന്റെ സാലിഹായ സൽക്കർമ്മങ്ങളാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ ദുആയാണ്, നിന്റെ നമസ്കാരമാണ്, നിന്റെ അൽക്കാറുകളാണ്, നീ ഉറങ്ങിക്കൊള്ളുക, നിന്റെ ചാര ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ആ മനുഷ്യൻ മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ആ കബറാളി ശാന്തമായി ഉറങ്ങുന്നു. അവിടെ നിന്നങ്ങോട്ട് പരിഹാസങ്ങൾ കേൾക്കാനില്ല, അവിടെ നിന്നങ്ങോട്ട് ബാധ്യതകൾ ഏറ്റെടുക്കാനില്ല, അവിടെ നിന്നങ്ങോട്ട് ഉത്തരവാദിത്തങ്ങളുടെ ഭാരമില്ല. ഖിയാമത്ത് നാളിൽ ലഭിക്കാനിരിക്കുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ ഇസ്റാഫീലിന്റെ രണ്ടാമത്തെ ഊച്ചുവരെ കബറിൽ കിടന്ന് ഉറങ്ങുമെന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നഫ്സുൽ ഖബീസിന്റെ അവസ്ഥ എന്താണ്? ആ കബറിന്റെ ഇടുക്കത്തിൽ കിടന്നുകൊണ്ട് അയാൾ ഞെരിപിരി കൊള്ളുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ് മുൻകർ നക്കീർ അലൈഹി മുസ്സലാത്തു വസ്സലാം. എന്നിട്ടവർ ഈ നഫ്സു തയ്യിബിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ഈ മനുഷ്യനോടും ചോദിക്കുകയാണ്. ഈ മനുഷ്യന്റെ മറുപടി എന്താണ്? അഞ്ചു വഖത്ത് നമസ്കരിച്ചവനായിരുന്നു, നോമ്പെടുത്തവനായിരുന്നു, ക്ലാസ്സിന് വന്നവനായിരുന്നു, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിഫാഖ് കാത്തു സൂക്ഷിച്ചവനാണ്, അറബി വായിക്കാൻ അറിയുന്നവനാണ്, മദ്രസയിൽ പോയവനാണ്, നമസ്കാരത്തിന്റെ എല്ലാ ദിക്റുകളുടെയും അർത്ഥമർത്ഥം അർത്ഥമടക്കം അറിയുന്നവനാണ്, ഖുർആനിന്റെ അർത്ഥമടക്കം പാരായണം ചെയ്യുന്നവനാണ്, പക്ഷേ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിഫാഖ് ഉണ്ട്, അവൻ മുനാഫിഖാണ്, അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ആ മനുഷ്യൻ കബറിൽ കിടന്ന് ചോദ്യം ചോദിക്കപ്പെടുമ്പോ അയാളുടെ മറുപടി എന്താണ്? എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച മലക്കുകൾ തങ്ങളുടെ കയ്യിലുള്ള ഗദ കൊണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് അടിക്കുമെന്നാണ്. അടിയുടെ ആഘാതത്തിൽ ആ കബർ മുഴുവൻ തീപ്പൊരി കൊണ്ട് നിറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ നിലവിളിക്കുമെന്നാണ്
ആണ് ഉച്ചത്തിൽ ഉച്ചത്തിൽ കരയുമെന്നാണ്. ഈ കരച്ചിലിനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, മനുഷ്യരും ജിന്നുകളും ഒഴികെ ആ കബറാളിയുടെ വേദന, ആ കബറാളിയുടെ വിരഹദുഃഖം, ആ കബറാളിയുടെ വിലാപം ഈ ഭൂമിക്ക് പുറത്തുള്ള എല്ലാ ജീവജാലങ്ങളും കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. രണ്ടാമത്തെ തവണ ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അവസാനം ആ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്, നീ നിന്റെ വലതുഭാഗത്തേക്ക് ഒന്ന് നോക്കിക്കോ, ചില കാഴ്ചകൾ കാണാനുണ്ട്. വലതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നു കാണിക്കപ്പെടുന്നു. ആ സ്വർഗത്തിന്റെ അകത്തു നിന്ന് അടിച്ചു വീശുന്ന കുളിർക്കാറ്റുകൾ, ആ സ്വർഗത്തിന്റെ സുഖീയാനുഗ്രഹങ്ങൾ മുഴുവനും കണ്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മലക്കുകൾ അയാളോട് പറയുകയാണ്, ഈ സുഖാനുഗ്രഹത്തിന്റെ പറുദീസയായ സ്വർഗത്തിനകത്ത് നിനക്കൊരു ഭവനം അല്ലാഹു മാറ്റിവെച്ചിരുന്നു, നിനക്കൊരു ഇരിപ്പിടം അല്ലാഹു മാറ്റിവെച്ചിരുന്നു. പക്ഷേ നീ നിന്റെ ജീവിതത്തിന്റെ ഹീനമായ കർമ്മങ്ങൾ കൊണ്ട് നീ അത് നശിപ്പിച്ചു കളഞ്ഞു. ഇനി നിനക്കൊരിക്കലും അത് പ്രാപിക്കാൻ കഴിയില്ല, ഇനി നിനക്കൊരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല. നിനക്ക് പോകാനുള്ള സ്ഥലം നിനക്ക് കാണണമെങ്കിൽ നീ നിന്റെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് നോക്കണേ. അങ്ങനെ ആ മനുഷ്യൻ തന്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്ക് അതാ നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കപ്പെടുകയാണ്. ആ വാതിലിലൂടെ ആ മനുഷ്യൻ നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾ കാണുകയാണ്. അവിടെ വെച്ച് അയാൾ പറയുന്നൊരു വർത്തമാനമുണ്ട്, എന്താണെന്നറിയോ? അല്ലാഹുവേ, ഈ കബറിലെ ഗതയുടെ അടി ഞാൻ ഏറ്റുകൊള്ളാം, ഈ കബറിന്റെ ഇടുക്കം എനിക്ക് പ്രശ്നമില്ല, ഈ കബറിലേക്ക് എന്നെ തേടി വന്ന ഒരു ഭയാനകമായ പാമ്പിനെ കുറിച്ച് റസൂല് പറയുന്നുണ്ട്, ആ പാമ്പിന്റെ സാന്നിധ്യം എനിക്ക് പ്രശ്നമല്ല, ഈ കബറിലുള്ള എല്ലാ ശിക്ഷകളും ഞാൻ അനുഭവിച്ചോളാം റബ്ബേ, ആ നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകല്ല റബ്ബേ. അല്ലാഹുവേ, അന്ത്യനാൾ നീ എടുത്തൊന്നും ആക്കരുതേ റബ്ബേ, ഇസ്രാഫീലിനെ കൊണ്ട് പെട്ടെന്നൊന്നും നീ സൂറിലൂതരുതേ റബ്ബേ, ഈ ആരുടെ മണ്ണിൽ കിടന്നിട്ട് ഞാൻ എത്ര നാള് വേണമെങ്കിലും അനുഭവിച്ചോളാം. പക്ഷെ ഭയാനകമായ ആ നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് റബ്ബേ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ആ മലക്കുകൾ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്തു നിന്ന് പോകുന്നതാണ്. ആ കബറിലേക്ക് അതാ ഒരു മനുഷ്യൻ വരുന്നു, ഒരു മനുഷ്യ രൂപത്തിലുള്ള പിശാച് വരുന്നു. അതിന്റെ രൂപത്തെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാം, ദുർഗന്ധം വമിപ്പിക്കുന്ന, കണ്ടാൽ പേടി തോന്നുന്ന പിശാചിന്റെ മുഖമുള്ള, കണ്ടാൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രൂപം ആ മനുഷ്യന്റെ കബറിലേക്ക് വരുന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ പേടിച്ചുകൊണ്ട് അറപ്പോടെ വെറുപ്പോടെ ആ വന്ന രൂപത്തോട് സംസാരിക്കും, ആരാണ് നീ, എന്തിനാണ് നീ എന്റെ കബറിലേക്ക് വന്നത്, എന്തിനാണ് നീ ഇങ്ങോട്ട് കടന്നു വന്നത്. ഈ വന്ന രൂപം അവനോട് സംസാരിക്കുകയാണ്, ഞാൻ മറ്റാരുമല്ല, ഞാൻ നിന്റെ സ്വന്തക്കാരനാണ്, നിന്റെ നുണകളാണ്, നിന്റെ വഞ്ചനയാണ്, നിന്റെ നിഫാഖാണ്, നിന്റെ ശിർക്കുകളാണ്, നിന്റെ ബിദഅത്തുകളാണ്, നിന്റെ തർക്കുസ്സലാത്താണ്, നിന്റെ അല്ലാഹുവിനോടുള്ള അവഗണനയാണ്, നിന്റെ വ്യഭിചാരമാണ്, നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ് എന്നാ ഈ രൂപം അയാളോട് മറുപടി പറയുമെന്നാണ്. ഖിയാമത്ത് നാള് വരെ ആ മനുഷ്യൻ ഖബറിൽ കിടന്നിട്ട് ഈ ഭയാനകമായ അനുഭവങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഖബറാളികൾ അനുഭവിക്കുന്ന വേറെയും ഒരുപാട് ശിക്ഷകളെ കുറിച്ച് നമുക്ക് ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭീകരമാണ് ഖബറിലെ ശിക്ഷ, പ്രിയപ്പെട്ടവരെ, ഭീകരമാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താടി രോമങ്ങൾ നരഞ്ഞു കുർത്തിന്മാർ കരഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബർ ശിക്ഷയെ കുറിച്ച് കാവൽ തേടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭയാനകമായ ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചില തിന്മകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനെ രണ്ട് മലക്കുകൾ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി, ആ രണ്ട് മലക്കുകൾ റസൂലുള്ളാഹിക്ക് ചില ശിക്ഷകൾ കാണിച്ചു കൊടുക്കാൻ, ബർസഖിൽ നടക്കുന്ന ശിക്ഷകളാണ്, പരലോകത്ത് നടക്കുന്ന ശിക്ഷകളല്ല. മരിച്ചുപോയ ആളുകൾ ബർസഖിൽ വെച്ച്, ബർസഖ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ആ ആറടി മണ്ണ് ചെറിയ ലോകമല്ല, അത് വലിയ ലോകമാണ്, വേറൊരു ലെയറിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ലാബ് ടെസ്റ്റ് നടത്തിയാൽ, ആ ടെലിസ്കോപ്പ് വെച്ച് നോക്കിയാൽ ലോകം കാണാൻ കഴിയില്ല, അത് വേറെ ലോകമാണ്. ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി അയാളുടെ ശരീരം മാത്രമാണ് മണ്ണിനോട് ചേരുന്നത്, അയാളുടെ ആത്മാവ് അല്ലാഹു സംവിധാനിച്ച വേറൊരു ലോകത്തെത്തും, ആ ഖബറിൽ നിന്ന് തന്നെ. എന്നിട്ട് അവിടെയുള്ള ശിക്ഷകൾ മുഴുവൻ അയാൾ അനുഭവിക്കുമെന്നാണ്. അങ്ങനെയുള്ള മൂന്ന് ശിക്ഷകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മലക്കുകളുടെ കൂടെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവാൻ, പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് വല്ലാത്തൊരു ശബ്ദം അലർച്ച കേൾക്കുന്നു. ആ അലർച്ച കേട്ട ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്ന സമയത്ത് ഒരു പച്ച മനുഷ്യനെ കിടത്തിയിരിക്കുന്നു.
ആ പച്ച മനുഷ്യന്റെ തലയിലേക്ക് ഭാരമുള്ള കല്ലുകൾ എടുത്ത് എറിയുകയാണ്. അയാളുടെ തല പൊട്ടിച്ചിതറുന്നു. കണ്ണുകൾ ഒരു ഭാഗത്തേക്ക്, പല്ലുകൾ ഒരു ഭാഗത്തേക്ക്, ചെവി ഒരു ഭാഗത്തേക്ക്, നാല് ഭാഗമായി തലയോട് പൊട്ടിച്ചിതറുന്നു. ആ കല്ലൊരു ഭാഗത്തേക്ക് ഉരുണ്ടു പോകുന്നു. വീണ്ടും ആ എറിയുന്ന ആള് ആ കല്ലെടുക്കാൻ വേണ്ടി പോകുന്നു. കല്ലെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാളുടെ തല വീണ്ടും പൂർവ്വരൂപത്തിലാവുന്നു. വീണ്ടും എറിയുന്നു, വീണ്ടും തല ചിതറുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസത്തോടെ ചോദിച്ചു, ആരാണിത്? എന്തൊരു വലിയ ശിക്ഷയാണ്, എന്തൊരു വലിയ ആദാബാണ്, ആരാണിത്? മലക്കുകൾ ഒന്നും മറുപടി പറഞ്ഞില്ല. നടക്ക്, ഇനിയും കാണാനുണ്ട് എന്നാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്നത് ഒരു മനുഷ്യൻ, അയാൾ വേറെ ആരുമല്ല, സ്വന്തം വലിയ ഇരുമ്പിൻ്റെ തോട്ടിയെടുത്തിട്ട് അയാൾ സ്വന്തം കവളും ഞൊണ്ണുമെല്ലാം പുട്ടിച്ച് പറിച്ചിട്ട് പെരടി വരെ കീറി മുറിക്കാണ്. പിറകിലേക്ക് എത്തുമ്പോൾ വീണ്ടും അത് പഴയപോലെയാവും, വീണ്ടും ഇടും, എന്നിട്ട് വീണ്ടും പിടിച്ചു വലിക്കും. പിറകിലേക്ക് എത്തുമ്പോൾ വീണ്ടും അത് പഴയ പോലെയാവും. ഈ ശിക്ഷ കണ്ടിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ്, എന്തിനാണ് ഇയാൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? മലക്കുകൾ പറഞ്ഞു, ഇംഷി, വീണ്ടും നടക്ക്. ഒരുപാട് നടന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് സ്ത്രീ പുരുഷന്മാരുടെ കരച്ചിലുകൾ കേൾക്കാൻ, ഒരുപാട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൂട്ടക്കരച്ചിൽ കേൾക്കാൻ, ആ കൂട്ടക്കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ കുറേ സ്ത്രീ പുരുഷന്മാരെ ലൈവായിട്ട് ചുടുകയാണ്. സുബ്ഹാനല്ലാഹ്. അറ്റം മുകൾ ഭാഗം വളരെ ചെറുതായ ഒരു പാത്രം പോലെയുള്ള സംവിധാനത്തിൽ താഴെ ഭാഗത്ത് നിന്ന് തീ വരുന്നു. അവരങ്ങനെ സ്വന്തം ശരീരം കത്തിക്കരിഞ്ഞ് അതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരാൻ നോക്കും. പക്ഷെ പുറത്തേക്ക് വരാൻ കഴിയില്ല, വീണ്ടും അതിലേക്ക് തന്നെ വീഴും. ആ ശിക്ഷ അവരെങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ പറഞ്ഞു, ഇനിയും കാണാനുണ്ട് വാ. അങ്ങനെ റസൂലുള്ള വീണ്ടും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്നത് രക്തത്തിൻ്റെ വലിയ നദിയാണ്, വലിയ രക്തത്തിൻ്റെ നദി. ആ നദിയിൽ ഒരു മനുഷ്യൻ കിതച്ചുകൊണ്ട് ഇങ്ങനെ നീന്തി നീന്തി വരുന്നു. ആ രക്തം കുടിച്ചിട്ട് ഇങ്ങനെ കിതച്ച് കിതച്ച് നീന്തി വരികയാണ്. അയാൾ കരയിലേക്ക് എത്തുമ്പോൾ ആ കരയിലുള്ള ഒരാൾ അയാളെ കല്ലെറിഞ്ഞാട്ടാണ്. അയാൾ വീണ്ടും അപ്പുറത്ത് കരയിലേക്ക് പോകുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മലക്കുകളോട് ചോദിച്ചു, ആരാണ് ഇവരൊക്കെ, എന്തിനാണ് ഇവരൊക്കെ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞെടുത്തു, ബർസഖിലുള്ള ചില ആളുകളാണ്, ഖബറിലുള്ള ശിക്ഷയാണ്, ബർസഖ് ലോകത്തിലുള്ള ശിക്ഷയാണ്. ഒന്നാമത്തെയാൾ തല തകർക്കപ്പെടുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ ഒരുപാട് ഉത്ബോധനങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രസംഗം കേൾക്കാൻ മുന്നിലുണ്ടാവും, ഖുതുബ കേൾക്കാൻ മുന്നിലുണ്ടാവും, കുറേ പുസ്തകങ്ങൾ വായിക്കും, കുറേ മെസ്സേജുകൾ എല്ലാം ചെയ്യും. പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കേൾക്കുന്നത് വലത്തെ ചെവിയിലൂടെ കേൾക്കും, ഇടത്തേക്ക് ചെവിയിലേക്ക് അങ്ങ് വിട്ട് കളയും. ജീവിതത്തിൽ ഒന്നും പകർത്താൻ അയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ പറഞ്ഞു കൊടുക്കാൻ. രണ്ടാമത്, സ്വന്തം കവളിലേക്ക് തോട്ടിയിട്ട് വലിച്ച് കീറിപ്പറിക്കുന്നത് ആരാണ്? അയാളുടെ തെറ്റെന്താണ്? അയാളുടെ പാപം എന്താണ്? മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, രാവിലെ അയാൾ വീട്ടിൽ നിന്നിറങ്ങും. എന്നിട്ട് എന്താ പണി? ആദ്യം പോയിട്ട് സുബിൻസ്കരിച്ച വാട് പോയിട്ട് എന്ത് ചെയ്യും? അടുത്ത ചായക്കടയിൽ ഇരുന്നിട്ട് പറയും, അവളെക്കുറിച്ച് കേട്ടിനാ, ഓള് ആരോ ആയിട്ടെന്തോ കണക്ഷൻ ഉണ്ടോലോ, ഇപ്പം അടുത്ത് തുടങ്ങിയത് ഓൻ ഗൾഫിലല്ലേ, ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. ഗോസിപ്പുകൾ പറയുക, ഫിത്തന പറയുക, നാട്ടിൽ ഫിത്തന പ്രചരിപ്പിക്കുക. ഇപ്പം ചായക്കട മാറിയിട്ട് വാട്സപ്പ് ആയിട്ടുണ്ട്. വാട്സപ്പിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. എന്നിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല, കുറേ ആളെ കേൾപ്പിക്കും വേണം ഫുള്ള് ഗ്രൂപ്പിലേക്ക്. എനിക്ക് തോന്നുന്നത് ഈ ഒരു 40 കഴിഞ്ഞ ആളുകൾക്ക് ഫോർവേഡ് ചെയ്യുന്ന സൂക്കേട് ഭയങ്കര കൂടുതലാണ്. അതിന് യുവാക്കൾക്കിടയിൽ കേശവമാമെന്നൊരു ഒരു പുളിപ്പേരുണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിലായിക്കാം, കുറ്റം പറയല്ല. 40 കഴിഞ്ഞ ആളുകൾ എല്ലാം ഷെയർ ചെയ്യും, കൂട്ടത്തിൽ ഇതും ഷെയർ ചെയ്യും. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു കാര്യം, നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാം, നല്ല സംസാരങ്ങളും ദാവത്തിനുള്ള വിഷയങ്ങളും തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള വിഷയങ്ങളെല്ലാം അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതല്ലാതെ ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുത്തു, ആ ഗ്രൂപ്പിൽ നിന്ന് പല ജാതി ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കും പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എങ്ങനെ നമ്മളറിയാതെ കൂടി 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 വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള മനുഷ്യർ സ്വന്തം നാവും കവളും ഇരുമ്പിൻ്റെ തോട്ടിയിട്ട് വലിച്ചു കയറുമെന്നാണ് ഖബറിൽ വെച്ച്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ മനുഷ്യന്മാർ, ആ സ്ത്രീ പുരുഷന്മാർ ആരാണ്? അവരെല്ലാം പടച്ചവന് ഒരുമിച്ചിട്ടിരിക്കാൻ, ഒരുമിച്ച് അവരെ അനുഭവിക്കാൻ. എന്താണ് അവരുടെ പ്രത്യേകത? അവർ വസ്ത്രം ധരിച്ചിരുന്നു, പക്ഷെ വസ്ത്രം ധരിക്കാത്ത പോലെയാണ്. ഇത് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, പുരുഷന്മാരെയും ബാധിക്കുന്ന വിഷയമാണ്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ, അവരിങ്ങോട്ട് ജിമ്മിനൊക്കെ പോയിട്ട് കുറച്ച് ബൈസെപ്സും ട്രൈസെപ്സും ചെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാണിച്ച് നടക്കാത്തവന് ഒരു സമാധാനം ഉണ്ടാവില്ല. അത് കാണിക്കണവന് അതിനെ ടൈറ്റുള്ള ബനിയനൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ പൊട്ടാനാവണം. ആ രൂപത്തിലാണ് നടക്കുക. അത് ഹറാമാണ്.
ടൈറ്റുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്താണ്? ഹറാമാണ്. അതൊരു കുറച്ച് ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില യുവാക്കൾ വിചാരം ഭൂമി എന്തോ മറ്റേ പേരക്കേറ്റാണ്, ചവിട്ടിയാൽ അങ്ങോട്ട് അമർന്നു പോകുന്നുള്ള കോലത്തിലാണ് ഇങ്ങനെ നടക്കുക. കണ്ടിട്ടില്ലേ? ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് ഇവരിങ്ങനെ ടൈറ്റ് കുപ്പായൊക്കെ ഇട്ട് ടൈറ്റ് പനിനൊക്കെ ഇട്ട്, ഹറാമാണത്. അത്തരത്തിലുള്ള ആളുകൾ സ്വന്തം ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കാത്ത പോലെ തന്നെയാണ്. ചില സ്ത്രീകൾ പർദ്ദ ധരിക്കുന്ന കണ്ടിട്ടില്ലേ? പർദ്ദ ഇട്ടിട്ടുണ്ട്, എന്നാൽ പർദ്ദ ഇടാത്തതായിരുന്നു നല്ലത്. പർദ്ദയെ പറയിപ്പിക്കുന്ന പോലത്തിൽ പർദ്ദ ഇടുക, ടൈറ്റായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന രൂപത്തിൽ പർദ്ദ ധരിക്കുക, വസ്ത്രങ്ങൾ ധരിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ ഖബറിൽ ഭയാനകമായ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു തന്നാണ്. അവർ സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കുകയില്ല. സ്വർഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ മൈലുകൾ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം, ആ പരിമളം പോലും അനുഭവിക്കാൻ അവർക്ക് യോഗമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നാലാമത്തെ വിഷയം, ആരാണ് ആ ചോരപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നത്? ആ ചോരപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, ദുനിയാവിൽ പലിശയുമായി ഇടപെട്ട ആളുകളാണ്, പലിശ ഭുജിച്ചവരാണ്, പലിശക്ക് വേണ്ടി നടന്നവരാണ്, പലിശക്ക് വേണ്ടി എഴുതി കൊടുത്തവരാണ്. സുബ്ഹാനല്ലാഹ് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഖബറിൽ വലിയ വലിയ ശിക്ഷകൾ നമുക്ക് നേടിത്തരുന്ന, വലിയ വലിയ ശിക്ഷകൾക്ക് നമ്മെ വിധേയമാക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഖബർ ജീവിതം അവസാനിക്കുന്നതോടുകൂടി പിന്നെ ഉണ്ടാവുന്നത് എന്താണ്? മഹ്ഷറയാണ്, ഹശറിന്റെ മൈതാനിയാണ്. മനുഷ്യ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന രംഗങ്ങളിൽ ഏറ്റവും ഭയാനകമായ രംഗം, അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു രംഗമില്ല. ആ ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ അത്ര മറ്റൊരു ദിവസത്തെ കുറിച്ചും ഒരു രംഗത്തെ കുറിച്ചും ഖുർആൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴാണത് സംഭവിക്കുക? ഒന്നാമത്തെ ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ തവണ കാഹളത്തിൽ ഊതുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുക? എല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നാമാവശേഷമായി പോകുന്നതാണ്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഇവിടെ ബാക്കിയാകുന്നതാണ്. മുകളിൽ അലങ്കാരമായ സകല വസ്തുക്കളും തകർന്ന തരിപ്പണമായി, കേവലം ഒരു വെളുത്ത മണൽപ്പരപ്പ് മാത്രമായി ഈ ഭൂമി മാറുന്ന സന്ദർഭമാണത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാല ലിൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊള്ളുമ്പോൾ, അതിന്റെ അകത്തുള്ള എല്ലാത്തിനെയും അത് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ, എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ മനുഷ്യൻ ചോദിച്ചു പോകുകയാണ്, ഈ ഭൂമിക്ക് എന്താണ് പറ്റിയത്? ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത്? അല്ലാഹു കൽപ്പിച്ച രൂപത്തിൽ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ എന്ന് പറയുന്നതാണ്. ആ ഭയാനകമായ സംഭവം, പ്രവാചകരെ താങ്കൾക്കറിയുമോ ആ ഭയാനകമായ സംഭവം എന്താണെന്ന്? മനുഷ്യർ ഈ ആ ബാച്ചകളെ പോലെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന ദിവസമാണത്. പർവ്വതങ്ങൾ കമ്പിളികൾ പോലെ എടുത്ത് കുടയപ്പെടുന്ന ദിവസമാണത്, ഭീകരമായ ദിവസം. ആകാശം പിളർക്കപ്പെടുകയാണ് ചില കാരണങ്ങളായി, നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനം തെറ്റിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. സൂര്യന്റെ ശോഭ നഷ്ടപ്പെട്ടു പോകുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങുന്നു, കടലുകൾ ഇളകി മറിയുന്നു, പർവ്വതങ്ങൾ എടുത്ത് കുടയപ്പെടാൻ തുടങ്ങുന്നു, ജീവജാലങ്ങൾ അതാ പരക്കം പായുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ മുഴുവനും തകരുകയാണ്. ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും നാമാവശേഷമാവും. അവിടുന്ന് അങ്ങോട്ട് ജീവന്റെ ഒരു കണിക പോലും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല, എല്ലാം നശിക്കും.
ഇസ്രാഫീൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന നേരവും അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കാതോർത്തിരിക്കാൻ, പടച്ചവൻ്റെ കൽപ്പന കിട്ടുന്നതിന് വേണ്ടി കാതോർത്തിരിക്കാൻ നമ്മളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരവും ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വേണ്ടി കാതോർത്തിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പണി തന്നെയാണ്. അള്ളാഹു ഇസ്രാഫീലിനെ പടച്ചതന്നെ അതിനു വേണ്ടിയാണ്. എന്തിന്? അള്ളാഹുവിൻ്റെ കൽപ്പന ഏത് നിമിഷം ഉണ്ടാവുന്നവോ ആ നിമിഷം സുബ്ഹാനല്ലാ. ഈ ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രലോകം ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ഒരുപാട് സിദ്ധാന്തങ്ങൾ. അതിൽ പെട്ടൊന്നാണ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ ഫേസ് ട്രാൻസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഒരു നിമിഷത്തിൻ്റെ എത്രയോ ഒരു സെക്കൻഡിനെ നമ്മൾ കുറേ ഭാഗങ്ങളായി, എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറേ ഭാഗങ്ങളായി മാറ്റിയാൽ അതിലൊന്നിൽ ഈ പ്രപഞ്ചം മുഴുവനും സംഭവിക്കുക. ഭയങ്കര അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞത് എന്തറിയോ? വമാ അംറുന ഇല്ല വാഹിദത്തിൻ കലംഹിൻ ബിൽ ബസർ. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ടത് സംഭവിക്കുന്ന, കണ്ണിമ വെട്ടാൻ ഒരു സെക്കൻഡ് വേണ്ട, ഒരു സെക്കൻഡിൽ 3 വട്ടം കണ്ണിമ വെട്ടും പറയുക, ഏറ്റവും കുറഞ്ഞത് 2 വട്ടമെങ്കിലും കണ്ണിമ വെട്ടും. നിമിഷാർദ്ധത്തിൽ സംഭവിക്കുന്നതാണ് കണ്ണിമ വെട്ടൽ. ആ സമയം കൊണ്ട് എല്ലാം സംഭവിക്കുന്നതാണ്. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതുന്നതോടുകൂടി തകർന്ന് തരിപ്പണമാകാൻ ഒരു നിമിഷത്തിൻ്റെ എത്രയോ ഒരു ഭാഗം മതി എന്ന് ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ അന്ത്യനാളിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലാമാത്തുൽ കുബറയും അലാമത്തുൽ സുഗറയും ഉണ്ട്, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പറയപ്പെട്ട ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിഷയമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, പ്രവാചകന്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുന്നത് ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-ാണ്. ശരിക്ക് കുറിച്ച് വെച്ചോ, ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു പല്ലൊക്കെ തേച്ചു കൊടുത്തു, വായൊക്കെ കഴുകി കൊടുത്തു, കുറച്ചു നേരം അങ്ങനെ ശാന്തമായി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ചെവി അടുപ്പിച്ച് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ, അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ, വർഹംനി, അല്ലാഹു എന്നോട് കരുണ ചെയ്യണേ, വഅൽഹഖ്നി മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു ഞാൻ ഇതാ നിന്നിലേക്ക് വരികയാണ്, നിന്റെ പ്രവാചകന്മാരുടെ കൂടെ, രണഭൂമിയിൽ നിനക്ക് വേണ്ടി മരിച്ച ശുഹദാക്കളുടെ കൂടെ, സദ്വൃദ്ധരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ എന്റെ ആത്മാവിനെ നീ കൂട്ടിച്ചേർക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ വിരലുകൾ ആകാശത്തേക്ക് ഉയരുകയാണ്. എന്ന് പറഞ്ഞ് ആ വിരലുകൾ പതിയെ താഴേക്ക് പതിക്കുന്നു. ഖിയാമത്ത് നാളിൻ്റെ ഒരു വലിയ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു പ്രധാനമായത് അവിടെ സംഭവിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് ബാധിച്ച ഏറ്റവും വലിയ ദുരന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നെത്തിയാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നെത്തിയാലും എൻ്റെ മരണത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, എൻ്റെ വിയോഗത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, കാരണം അതിനേക്കാൾ വലിയൊരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ മരണത്തോടുകൂടി അവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓരോ മുഖങ്ങളും നിങ്ങളൊന്ന് ഓർത്തു നോക്ക് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിക്ക് അവസാനമായി പല്ല് തേച്ചു കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം ഏത് രീതിയിൽ തകർന്നിട്ടുണ്ടാവും. അലി ഇബ്നു അബീ താലിബ് ചരിത്രം പറയുന്നത് ശക്തനായ മനുഷ്യനാണ്, അതിശക്തനായ പോരാളിയാണ് അലി ഇബ്നു അബീ താലിബ്. രണഭൂമിയിൽ അലിയുടെ മുന്നിൽ ഒരാൾ പെട്ടാൽ അവൻ്റെ കാര്യം പോക്കാണ്, അതാണ് അലി. ആ അലി റളിയല്ലാഹു അൻഹു കാലുകൾക്കും കൈകൾക്കും കാരുരുമ്പിന്റെ കരുത്തുള്ള അലി ഇബ്നു അബീ താലിബ് പ്രവാചകന്റെ വിയോഗത്തിന്റെ മുന്നിൽ തളർന്നു പോയി, തകർന്നിരുന്നു പോയി, ഒരു വാക്ക് പോലും ഉണ്ടാൻ കഴിയാതെ. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റക്ക് പുറപ്പെട്ടപ്പോൾ എല്ലാവരും രാത്രിയും പാത്തും പതുങ്ങിയൊക്കെയാണ് പോയത്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഖുറൈശികൾ ഇരിക്കുന്ന ദർബാറിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ പോവാൻ, ആർക്കെങ്കിലും തടയാനുണ്ടെങ്കിൽ വാ. അവിടെ അടി തുടങ്ങി, ഇങ്ങോട്ടും കിട്ടി അങ്ങോട്ടും കിട്ടി, ഫൈറ്റാണ്, നല്ല അടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് ഹിജ്റ പോയ വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ തകർന്നു പോയി, കൺട്രോൾ വിട്ടുപോയി, സംയമനം വിട്ടുപോയി, വാൾ ഊരി പിടിച്ചിട്ട് പറഞ്ഞു, ആർക്കാട റസൂല് മരിച്ചെന്ന് പറയണ്ടേ, ആർക്കാ റസൂല് മരിച്ചെന്ന് പറയണ്ടേ, കൊന്നളയും ഞാൻ എന്ന് പറഞ്ഞു. ആകെ സംയമനം പാലിച്ചത് ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻപറ്റത്തെ പോലെ 4 ഭാഗത്തേക്കും ചിതറിപ്പോയ ഉമ്മത്തിനെ സംയമനത്തോടെ പിടിച്ചു നിർത്തിയത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമശിഷ്യൻ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയുടെ പുറത്തായിരുന്നു. പ്രവാചകന്റെ മരണ വാർത്ത കേട്ട് ശരവേഗത്തിൽ അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചു. എന്നിട്ടൊരു നേതാവിന്റെ ഭാവത്തോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ ആഖാബികും വമൻ ഖലബ അലാ ആഖിബൈഹി ഫലയദുറല്ലാഹു ഷൈഅ വസയജ്സില്ലാഹു ശാക്കിരീൻ. ആരെങ്കിലും ആരാധിച്ചത് മുഹമ്മദ് നബിയാണെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അവലംബിച്ചത് അല്ലാഹുവിനെയാണെങ്കിൽ അവനിൽ നിന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഈ ആയത്തും കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കടുത്തപ്പോ ഉമർ അല്ലാഹു അന്നു പറയുന്നു, ഞാൻ ആ സത്യം അംഗീകരിച്ചു. എന്റെ കാല് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി. ഞാൻ തകർന്നു. എപ്പോഴാ സംഭവിച്ചത്? റബ്യുൽ അവ്വൽ 12. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ആഘോഷം ആ ദിവസത്തിന്റെ ആഘോഷമാണ്. കൊട്ടും കുരവയും മദ്ദളവും ബിരിയാണിയും നെയ്ച്ചോറും തോരണം കെട്ടലും ഘോഷയാത്രയും ലൈറ്റ് കൊണ്ട് അലങ്കരിക്കലും അങ്ങനെ ഓരോ കൊല്ലത്ത് പുതിയ പുതിയത് ഇങ്ങനെ കടന്നു വരികയാണ്. എന്തിനു പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ കുട്ടിയെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം പോലും ഈ മനുഷ്യന്മാരുണ്ടാക്കി വെച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും അത് റസൂലല്ല, പക്ഷെ അന്യ മതസ്ഥരെന്താ വിചാരിക്കുക? ഉണ്ണികൃഷ്ണനെ കൊണ്ടുപോകാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക്, ഉണ്ണിയേശുവിനെ കൊണ്ടുപോകാറുണ്ട് ക്രിസ്മസിന്, അതുപോലെ ഉണ്ണി മുഹമ്മദാണ് ഇത് എന്നല്ലേ മുസ്ലിം ഉമ്മത്തില്ലാത്ത മറ്റു മതസ്ഥർ വിചാരിക്കുക? അത്രത്തോളം ദുരന്തത്തിലേക്ക്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മലപ്പുറം ജില്ലയിൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടത് ഞാനൊരിട്ടു, നേരിട്ട് കണ്ടതാണ്. ഒട്ടകപ്പുറത്ത് ഒട്ടകത്തിനൊക്കെ എവിടുന്നോ വരുത്തിച്ച് ആ ഒട്ടകത്തിൻ്റെ പുറത്ത് തൊപ്പിയൊക്കെ ഇട്ട് നിളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ആ കുട്ടിക്ക് ഇങ്ങനെ മാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു. എന്തൊരു ദുൽമാണ് ഈ ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്നത്, എന്തൊരു ദുൽമാണ്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയട്ടെ, ആ ദിവസത്തിൽ വെച്ചു വിളമ്പുന്ന ചോറ് ഹറാമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ആ ചോറിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖിന് അറിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയില്ല, അലി ഇബ്നു അബീ താലിബിന് അറിയില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അറിയില്ല. എന്തിന്? പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമക്ക് അറിയില്ല, പ്രവാചകന്റെ കൂടെ കിടന്ന പ്രിയതോക്കന്മാർക്കറിയില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനൊക്കെ റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം ആയിഷ റളിയല്ലാഹുവിന്റെ 18-ാമത്തെ വയസ്സിലാണ് നബി മരിക്കുന്നത്. 18-ാമത്തെ വയസ്സിൽ 40 വയസ്സ് വരെ ആയിഷ റളിയല്ലാഹു ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? 2000-ത്തോളം ഹദീസുകൾ ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2000-ത്തോളം ഹദീസുകൾ. സഹാബികളെ സംശയം വന്നാൽ ഉമ്മാന്റെ അടുത്തേക്ക് പോവും, എന്നിട്ട് ചോദിക്കും, അവരോട് സംശയം ചോദിക്കും, അവർ തീർത്തു കൊടുക്കും. വലിയ പണ്ഡിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരാരും എപ്പോഴാണ് റസൂല് ജനിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ഗവേഷണം പോലും നടത്തിയിട്ടില്ല. അവർക്കത് അറിയാനുള്ള ത്വര പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ മരണത്തിന്റെ ചെറിയ സൂചനകളുള്ള വാക്കുകൾ പറഞ്ഞപ്പോ മറ്റാർക്കും മനസ്സിലായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മൂലക്കിരുന്ന് കരയാൻ തുടങ്ങി. അവിടെ റസൂൽ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് അബൂബക്കറാണ്, അദ്ദേഹത്തിന്റെ സൗഹൃദം കൊണ്ടും അദ്ദേഹത്തിന്റെ ധനം കൊണ്ടും. അല്ലാഹുവിനെ അല്ലാതെ ഞാനൊരു കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഖലീലായി സ്വീകരിച്ചേനെ എന്ന് റസൂൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം 2.5 കൊല്ലക്കാലം ഇസ്ലാമിന്റെ കടിഞ്ഞാൺ പിടിച്ചിട്ട് ഒരൊറ്റ വട്ടം ഒരു പായസം വെച്ച് വിളമ്പിയിട്ടില്ല. 10.5 കൊല്ലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിച്ചത്. രാജ്യലോകത്തിന്റെ പല ഭാഗങ്ങളും ഒട്ടിപ്പിടിച്ചു. ഒരു വട്ടം പോലും ആഘോഷിക്കാൻ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല, കാണിച്ചു തരാൻ കഴിയില്ല. എത്ര കാലമായി നമ്മൾ ഈ വെല്ലുവിളി നടത്താൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? റബിയുൽ അവൽ 12-ന് ഏതെങ്കിലും സഹാബികളോ അഇമ്മത്തിന്റെ ഏതെങ്കിലും ഇമാമുകളോ, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, മാലിക്, അഹമ്മദ് ഇബ്നു ഹംബൽ, അയിമ്മത്തിന്റെ 4 ഇമാമുകളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു രേഖ കൊടു, നമ്മളും വരാ. ഞാൻ വരാം. എന്റെ കാര്യം എനിക്ക് പറയാലോ, ഞാനും വരും ആഘോഷിക്കാൻ. ഒരു തെളിവ് കൊണ്ടു തന്നാൽ. അബൂബക്കർ സിദ്ദീഖ് നബിദിനം ആഘോഷിച്ച തെളിവ്, ഉമർ ഇബ്നുൽ ഖത്താബ് നബിദിനം ആഘോഷിച്ച തെളിവ്, ഖുലഫാഉർ റാഷിദീങ്ങളോ അയിമ്മത്തിന്റെ ഇമാമുകളോ നബിദിനം ആഘോഷിച്ച തെളിവ്, ആ നബിദിനത്തിന് അവർ പായസം വെച്ച തെളിവ്, ചോറ് വെച്ച തെളിവ്, ഭക്ഷണം വിളമ്പിയ തെളിവ് നിങ്ങൾ കൊണ്ടുവന്നതെന്നാൽ അടുത്ത കൊല്ലം നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ മുന്നിൽ നിന്ന് കൊടി പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനെന്നല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വ്യക്തികളും തയ്യാറാവും. കാരണം റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം കൂട്ടരെ, ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം. പക്ഷെ ഇത് സ്നേഹമല്ല. റസൂലിനെ സ്നേഹിക്കാനും റസൂലിന്റെ ജന്നത്തിൽ സന്തോഷിക്കാനും എങ്ങനെയാണ് നബി പഠിപ്പിച്ചെന്നത്? നോമ്പെടുത്തിട്ടാണ്.
തിങ്കളാഴ്ച ദിവസം റസൂൽ ജനിച്ച ദിവസം റസൂൽ സന്തോഷിച്ചു, എങ്ങനെ? നോമ്പെടുത്തു. അത് നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്കെല്ലാം ബൈക്കാനേ പറ്റുള്ളൂ, എല്ലാം ബൈക്ക അത് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ചോറ് വാങ്ങി കഴിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സിരകളിലൂടെ ഹറാമിൻ്റെ രക്തമൊഴുകിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ, ഖബറിലേക്ക് പോകുന്നത് വരെ, റൂഹ പിരിയുന്നത് വരെ നിങ്ങളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല, നിങ്ങളുടെ മക്കളുടെ ദുആയും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇനി രണ്ട് ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ വെച്ചോ, രണ്ട് കാര്യം നിങ്ങൾ മുന്നിൽ വെച്ചോ. നബിദിനത്തിൻ്റെ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് ആരും പറയില്ല. ആരും നിങ്ങൾ ഉസ്താക്കന്മാരുടെ പോയി ചോദിച്ചാൽ മതി, ഞാൻ നബിദിനത്തിൻ്റെ ചോറ് തിന്നുന്നില്ല, കുറ്റം കിട്ടുമോ? ഒരു കുറ്റവും കിട്ടൂല, എൻ്റെ ഇഷ്ടമാണ്, അത് ഒഴിവ്. ഇനി ഒരാൾ മൈരിവിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് സ്കരിച്ചിട്ടില്ല, അയാൾക്ക് കുറ്റം കിട്ടുമോ? ഇല്ല, ഒരു കുറ്റവും ഇല്ല. എഷാക്ക് ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് കുറ്റം കിട്ടുമോ? ഇതൊരു സുന്നത്താണെന്നല്ലേ പറയണത്, ആ സുന്നത്ത് അങ്ങോട്ട് ഒഴിവാക്കി, ഒരു കുറ്റവും കിട്ടൂല. പക്ഷെ അത് കഴിക്കുന്നത് അപകടമാണ്, അപകടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കത് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് അബൂബക്കർ സിദ്ദീഖും ഖുലഫാ റാഷിദുകളും അയ്മത്തിൻ്റെ ഇമാമുകളും താബിഈങ്ങളും തബഈ താബിഈങ്ങളും എല്ലാം ഇത് ചെയ്തതിൻ്റെ ഒറ്റൊരു ഉദാഹരണം, ഒറ്റ വരി ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി, കാണിച്ചു തരൂലേ ഖിയാമത്ത് നാൾ വരെ. ചോദിക്കുമ്പോൾ എന്താ പറയുക? ഓ, വഹാബി ആയില്ലേ, ഇതാണ് മറുപടി ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, വഹാബിയോ അല്ലെങ്കിൽ വേറെന്ത് പേരിട്ട് വിളിച്ചാലും, മുജാഹിദോ മുജുവോ എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പറയുന്ന കാര്യം, പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ, ആളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം നമ്മൾ ആഘോഷിക്കാതിരിക്കുക, ആ ആഘോഷവുമായി യാതൊരു തരത്തിലും നമ്മൾ സഹകരിക്കാതിരിക്കുക. കാരണം മദീനയിലെ കറുത്ത ദിവസമാണത്, സഹാബത്ത് കരഞ്ഞ ദിവസമാണത്, മുഅ്മിനീങ്ങളുടെ മാതാക്കൾ നെഞ്ചു പൊട്ടി കരഞ്ഞ ദിവസമാണത്, ഖുലഫാഉർ റാഷിദീങ്ങൾ തകർന്ന് തരിപ്പണമായ ദിവസമാണത്. ആ ദിവസം ആഘോഷിക്കുന്ന പിശാചുക്കളുടെ വലയത്തിൽ നമ്മൾ പെടാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ റസൂലിൻ്റെ യഥാർത്ഥമായ പാത ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും പൂർണ്ണമായി നീ പുറത്തുമാപ്പാക്കി തരണേ അല്ല. തൗഹീദിലും സുന്നത്തിലും ഞങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.